ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മങ്കി പോക്സ് തീവ്രമായി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പാലിച്ച് ലോകാരോഗ്യ സംഘടന. 2 വർഷത്തിനിടെ 2ാം തവണയാണ് മങ്കി പോക്സിൽ WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ മങ്കി പോക്സ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുവരെ 450 പേരെയെങ്കിലും കോംഗോയിൽ മങ്കി പോക്സ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മധ്യകിഴക്കൻ ആഫ്രിക്കയുടെ ഭാഗങ്ങളിലും രോഗം പടരുന്നുണ്ട്. 13 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇംപോക്സ് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിന്റെ പുതിയ വകഭേദം ഇപ്പോഴും പടരുകയാണെന്നും WHO അറിയിച്ചു. കോംഗോയിൽ അതിവേഗം മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടെയാണ് ജാഗ്രതാ നിർദ്ദേശവും അടിയന്തരാവസ്ഥയും ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. രോഗത്തിന്റെ പുതിയ വകഭേദം വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതിലും ഉയർന്ന മരണനിരക്കിലും ആശങ്കയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആഫ്രിക്കയിലും അതിനപ്പുറവും കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത വളരെ ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ് പറഞ്ഞു. ഈ പൊട്ടിത്തെറി തടയുന്നതിനും ജീവൻ രക്ഷിക്കുന്നതിനും ഏകോപിത അന്താരാഷ്ട്ര പ്രതികരണം അനിവാര്യമാണ്. ഇത് നമ്മളെയെല്ലാം ആശങ്കപ്പെടുത്തേണ്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഈ വർഷം ഇതുവരെ 17,000-ലധികം എംബോക്സ് കേസുകളും 517 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കേസുകളിൽ 160% വർധനമുണ്ടായതായി ആഫ്രിക്ക സെന്റർസ് ഫോർ ഡിസീസസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. 70-ലധികം രാജ്യങ്ങളിലേക്ക് പടർന്നതിനെ തുടർന്ന് 2022 ലോകാരോഗ്യ സംഘടന എംബോക്സ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇനി എന്താണ് എംബോക്സ് വൈറസ് എന്ന് പറയാം. ചർമ്മത്തിലെ ചുണങ്ങ്, തലവേദന, പനി എന്നിവയ്ക്കൊപ്പം മറ്റ് ലക്ഷണങ്ങൾക്കും കാരണമാകുന്ന ഒരു വൈറൽ അണുബാധയാണ് എംബോക്സ് വൈറസ് അഥവാ മങ്കി പോക്സ് വൈറസ്. മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ പടരാൻ സാധ്യതയുള്ള ഒരു പകർച്ചവ്യാധിയാണിത്. രോഗബാധിതനായ വ്യക്തിയുമായി വളരെ അടുത്തതും ചർമ്മവുമായുള്ള സമ്പർക്കത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തുവരുന്ന ഡ്രോപ്ലെറ്റിലൂടെയും രോഗം പകരാം. എംബോക്സ് വൈറസ് ബാധിതരായ മനുഷ്യരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ. 2 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എംബോക്സ് വൈറസ്. അണുബാധയ്ക്ക് ശേഷം 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. ന്യൂമോണിയ, ഛർദി, ഭക്ഷണമിറക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ച നഷ്ടപ്പെടുന്ന കോർണിയ അണുബാധ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ആരോഗ്യ സങ്കീർണതകൾക്ക് എംബോക്സ് വൈറസ് കാരണമാകും. മസ്തിഷ്കം, ഹൃദയം, മലാശയം എന്നിവയുടെ വീക്കത്തിനും ഇത് കാരണമാകും. HIVയും ദുർബലമായ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ആളുകൾക്ക് എംബോക്സ് വൈറസ് കാരണം സങ്കീർണതകൾ കൂടാനുള്ള സാധ്യതയുമുണ്ട്.